തട്ടിപ്പ് നടത്തിയ ബാങ്ക് മാനേജരുടെ കുടുംബത്തിൻ്റെ പ്രതികരണത്തിലേക്കാണ് അടുത്തത് നമ്മൾ പോകുന്നത്. മകൻ നിരപരാധിയെന്ന് കോഴിക്കോട് പഞ്ചാബ് നാഷണൽ ബാങ്ക് ബ്രാഞ്ച് മാനേജരായ എം പി റിജിലിൻ്റെ മാതാപിതാക്കൾ പറയുകയാണ്. റിജിലിനെ ആരോ കുടുക്കിയതാകാമെന്ന് അച്ഛൻ്റെ വീന്ദ്രനും മകനെക്കുറിച്ച് രണ്ട് ദിവസമായി വിവരമൊന്നുമില്ലെന്ന് അമ്മ ശാന്തയും പറയുന്നു. രജിലിൻ്റെ അച്ഛൻ രവീന്ദ്രൻ ഇപ്പോൾ നമുക്കിപ്പം ചേരുന്നുണ്ട്. എന്താണ് യഥാർത്ഥം സംഭവിച്ചതെന്ന് പറയാം. ഇപ്പോൾ രജിലിനെതിരെ വലിയൊരു പരാതി വന്നിരിക്കുന്നു, കോർപ്പറേഷനിലുള്ള പൈസ രജിൽ സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റിയെന്നൊക്കെയാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വല്ല അറിവും ഉണ്ടോ? നമുക്കൊരു അറിവില്ല, എന്നതിനെ പറ്റിയൊന്നും പറയാൻ അറിയില്ല. രജിലിനെ സംബന്ധിച്ച് ഇപ്പം പഞ്ചാബ് നാഷണൽ ബാങ്കിലേക്ക് കയറിയിട്ട് കുറേ കാലമായോ? എങ്ങനെയാണ് അവൻ്റെ ഒരു വരവ്? ഏകദേശം 7 കൊല്ലത്തിൻ്റെ അടുത്തായിരുന്നു തോന്നുന്നു. സാമ്പത്തികമായിട്ട് എന്തെങ്കിലും കടബാധ്യത അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? അല്ല, അങ്ങനത്തെ ബാധ്യത ഒന്നുമില്ല. പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്ന് ഞങ്ങളുടെ അടുത്തൊരു വീടുണ്ടാക്കിയിരുന്നു, അത്രേ ഉള്ളൂ. ആ ശമ്പളത്തിൽ നിന്ന് പോവുകയാണല്ലോ. രജിലിനെ ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നു പറയുന്നു. അപ്പോൾ രജിൽ ഇതുമായിട്ട് സംസാരിച്ചിരുന്നോ നിങ്ങൾ? ഇല്ല, സംസാരിച്ചില്ല. രജിൽ ഇങ്ങനെ ഒരു തട്ടിപ്പ് സാമ്പത്തികമായിട്ട് നടത്തുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല, അല്ല, അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ മക്കളല്ല നമുക്ക്. ഞങ്ങൾ ഇതുവരെയും അങ്ങനത്തെ ഒരു പ്രശ്നവും ഉണ്ടായില്ല. ഈ സംഭവത്തിൽ എന്താ ഉണ്ടായെന്ന് എന്തെങ്കിലും അറിവുണ്ടോ? ഇല്ല, ഒന്നും ഒരു അറിവില്ല. ഞങ്ങളിവിടെ ഇരിക്കുന്നതല്ലാണ്ട് ഇപ്പം നെക്കിയാർക്കും കാഴ്ചക്കുറവുണ്ട്. അങ്ങനത്തെ അത്ര സുഖമല്ല, അസുഖമാണ് ഉണ്ടാക്കും. രണ്ടു രോഗികളാണല്ലേ. രജില് എന്തെങ്കിലും പറഞ്ഞോ ഈ സംഭവം നിങ്ങൾ എങ്ങനെ അറിഞ്ഞത്? ടി വി തുറന്നപ്പം. അതിലാണ്ട് ആരെങ്കിലും പോലീസ് എങ്ങാനും വന്നിരുന്നു? എല്ലാവരും വന്നില്ല. രജിലിന്റെ അമ്മ കൂടി ഉണ്ട് അല്ലേ? അമ്മ, അമ്മയുടെ പേര് എങ്ങനെയാ? ശാന്തകുമാരി. എന്താ അമ്മ ശരിക്കും സംഭവിച്ചത്? എന്താണെന്ന് വല്ലതും അറിയുമോ? ഒന്നും അറിയില്ല. എനിക്ക് നല്ലൊരു മോനെ, ഇനി അത് മാത്രമേ ഞങ്ങൾക്ക് അറിയുള്ളൂ. എല്ലാം അമ്മയും അച്ഛനും എൻ്റെ ജീവനേനി. ഞങ്ങളോട് പറയാതെ ഒരു കാര്യവും ചെയ്യില്ല. ഇത് ഇങ്ങനെ ആരാ കെട്ടി ചമച്ചെന്നൊന്നും ഞങ്ങൾക്കറിയില്ല. ഇത് ഉള്ളതാണെന്ന് വിശ്വസിക്കുന്നില്ല. അത്രയും നല്ല ഒരിക്കലും ചെയ്യൂല, എൻ്റെ മോൻ ഒരിക്കലും ചെയ്യൂല. അങ്ങനെ എൻ്റെ മോൻ അങ്ങനെ ചെയ്യാൻ കഴിയൂല. അവനങ്ങനെയാണ് വളർന്ന. മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്ത് പഠിച്ച് അങ്ങനെയാണ്. വെച്ചെഴുത ഒരു ഡെസ്ക് പോലും എൻ്റെ കുട്ടിക്കില്ലേ. അങ്ങനെ പഠിച്ച് വളർന്ന മോൻ ഒരിക്കലും ഇത് ചെയ്യൂല. വേറെ എന്തോ കുടുക്കിൽപ്പെട്ടതാണെന്നാണ്. ആരോ കുടുക്കിയതായിരിക്കും, അങ്ങനെ വിചാരിക്കുക. അറിയൂല കേട്ടോ, ഈശ്വരനെ മാത്രം അറിയ. ഈശ്വരൻ അവനെ രക്ഷിക്കട്ടെ. അതിൽ അതൊക്കെ ഒന്നും പറയാല്ല. പോലീസ് എങ്ങനെ വന്നിരുന്നു ഇവിടെ? ഇല്ല, വന്നില്ല. ആരും വന്നില്ല. ബാങ്കുകാർ വിളിക്കുക ചെയ്തിരുന്നോ? ഇല്ല, അല്ല, വിളിച്ചില്ല. മോനിപ്പോ എവിടെയുള്ളതെന്ന് അറിയാവോ? അറിയൂല, അറിയൂല. ഓൻ വക്കീലിനെ കാണാൻ വേണ്ടി പോയതാ. എത്ര ഇന്നാണോ പോയത്? അതോ രാവിലെ 7 മണിക്ക് പോയതാ. പിന്നെ ബന്ധപ്പെടാൻ പറ്റിയിട്ടില്ല. അല്ല, പോണ സ്വിച്ച് ഓഫ്. അറിയില്ല. അപ്പം ഇത് എന്തായാലും മകൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല? ഇന്ന് വരെ ഇല്ല. നിങ്ങക്ക് ഇവിടെ എവിടെ വേണമെങ്കിലും അന്വേഷിക്കാം. രണ്ടുപേരും ഇപ്പം രോഗികളാണല്ലേ. കണ്ണിന് ഭയങ്കര പ്രശ്നം. രജിൽ അങ്ങനെ ഉറച്ച് ചെയ്യില്ല എന്ന് ഉറച്ച് വിശ്വസിക്കുകയാണ് ഈ അച്ഛനും അമ്മയും. അങ്ങനെ മാതാപിതാക്കളൊക്കെ അത് വിശ്വസിക്കുമ്പോഴും നമ്മുടെ മുമ്പിൽ യാഥാർത്ഥ്യമുള്ളത് പണം അക്കൗണ്ടിൽ നിന്ന് വക മാറ്റി എന്നുള്ളതാണ്, അക്കൗണ്ടിൽ നിന്ന് മാറ്റി എന്നുള്ളതാണ്, തട്ടിപ്പ് നടത്തി എന്നുള്ളതാണ്. റിജിൽ മുൻകൂർ ജാമ്യത്തിനായി ഇന്ന് കോടതിയെ സമീപിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന.